Welcome to the world of YouTubers and other people. You're watching me, Ragesh Narayanan. ഇന്നലെ വൈകുന്നേരം പറഞ്ഞ പോലെ തന്നെ അമ്പലത്തിലേക്ക് പോവാൻ ഒരു ഓർഡർ എന്ന് പറയാം, അയ്യാ പോകാൻ പറ്റുമോ എന്ന് വെച്ചു. അപ്പോൾ പിന്നെ പോവാതിരിക്കാൻ വയ്യല്ലോ. അമ്പലത്തിലേക്കുള്ള വഴിയിലാണ്. അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. വ്യാഴാഴ്ച കൊടിയേറി, ഇന്നലെ വെള്ളി, ഇന്ന് ശനി. അപ്പോൾ അമ്പലത്തിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് പറയാം. ആഘോഷങ്ങളൊന്നുമില്ലാതെ ചടങ്ങുകൾ മാത്രമായിട്ട് നമ്മുടെ ഉത്സവം കൂടിയിട്ടിരിക്കുകയാണ്. തൊഴുതിട്ട് വരാം. കൂടുതൽ ഭക്തരോ തിരക്കോ ഒന്നുമില്ലാതെ ഇന്ന് ഉത്സവം മൂന്നാം ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇന്നേ എത്തിയുള്ളൂ. ചെറിയ ഡ്യൂട്ടി എന്ന് പറയാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് വലിയ ഡ്യൂട്ടി ഇല്ല. അല്ലെങ്കിൽ ചെറിയ ഡ്യൂട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അവിടെ കൗണ്ടറിൽ ഇരിക്കുക,
കുറച്ച് കുറച്ച് പ്രസാദ വിതരണം, അങ്ങനത്തെ റെസീറ്റ് എഴുതുക, അതൊക്കെയാണ് പരിപാടി ഉണ്ടാവാറ്. അപ്പോൾ ഇന്നിപ്പോൾ 10 മണിയായി സമയം, അധികം തിരക്കൊന്നുമില്ല. എന്താ സാധാരണ ഒരു 100-200 ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട് തിരക്കായിട്ട് അമ്പലത്തിൽ, ഇതൊന്നുമില്ല. ഇനി അടുത്ത ചായ കഴിച്ചിട്ട് അടുത്ത പരിപാടികൾക്ക് പോകണം. ചായയും ഉള്ളിവടയും ബെസ്റ്റ് കോമ്പിനേഷൻ അല്ലേ? അതിഷ്ടമുള്ള ആൾക്കാർക്ക് കമൻ്റ് ചെയ്യാം. കമൻ്റൊന്നും പൊതുവെ ആരും ചെയ്യാറില്ല, 2-3 പേരൊഴികെ. കോവിഡാണ് കൊറോണയാണെന്നൊന്നും പറഞ്ഞിട്ട് ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ല. അതും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വർക്കിൻ്റെ ഇടയിൽ കിട്ടുന്ന അസുലഭ നിമിഷങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി മാറ്റിവെക്കുക, അത് തട്ടുകടയെന്ന്. അതൊക്കെ രസമുള്ള കാര്യമാണ്, അതൊക്കെ ഇപ്പോഴേ പറ്റുള്ളൂ. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ തട്ടുകടയിൽ കയറുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ല, അറിയില്ല. കാരണം അപ്പോഴേക്കും തട്ടുകടകൾ വരെ ഹൈഫൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. ചായ കണ്ടിട്ട് നമ്മൾ സാറുണ്ട്, ഉള്ളിവടയ്ക്ക് നല്ല എരിവ്. ഉപ്പ് കുറവുണ്ടോ സംശയം. ചായ കുടിച്ചോട്ടെ. വാ, മധുരം കുറവാ. കോപ്പില പല ആൾക്കാരും പല ആൾക്കാർക്കും ഇപ്പോൾ തട്ടുകടയിലൊക്കെ ഒന്ന് ചായ കുടിക്കാൻ പേടിയാണ്. അല്ലെങ്കിൽ ഹോട്ടലിൽ പോകാൻ പേടി, പബ്ലിക്കിലേക്ക് ഇറങ്ങാൻ പേടി. പേടിച്ചിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ കൊറോണയുടെ കൂടെ നമ്മളാണ് ജീവിക്കുക, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ നമ്മുടെ അവിടെ ഒരു ഓഫീസുണ്ട്, ഇത് പുതുക്കുടി ജംഗ്ഷൻ എന്നറിയപ്പെടുക. ഈ ജംഗ്ഷൻ്റെ അടുത്താണ് ഞങ്ങളുടെ ഒരു ഓഫീസ് കം ഒരു ഒഫീഷ്യൽ റൂം അല്ലെങ്കിൽ വീടെന്ന് പറയാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ സമയം 6:45 ആ മീറ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ വരാനുണ്ട്. ചായ ഇനി ചായ കുടിക്കട്ടെ കേട്ടോ, ബാക്കി അല്ലെങ്കിൽ ഈ ചൂടും ചായയുടെ ചൂടും പോവും, പുള്ളിയുടെ ചൂടും പോവും. 10:57, 8:15 അതെ, ഈ പരിപ്പുവടയ്ക്ക് നല്ല സ്വാദ്. അപ്പം ഞാനൊരു പരിപ്പുവടയും കൂടിയും വാങ്ങിയിട്ട് വരാം. ചായ എവിടെ നിൽക്കണോട്ടാ, വീഴരുത്. ഒരു പരിപ്പുവട എന്തായാലും 1, 3, 5 ഒരാഴ്ച പണിയെടുക്കുമ്പോൾ 4 ഒരു ഫ്രീപ്പുണ്ട്. മലബാർ ഫ്രീയാണ്. ഒരു പരിപ്പുവട പരിപ്പുവട കേട്ടോ, അല്ല സോറി, ഉള്ളിവട കറല്ലേ. എലി പുന്നെല്ല് കണ്ടോലെ, പരിപ്പുവടന്ന് പേര് മാറിപ്പോയി. ഇനി ഇത് കഴിക്കട്ടെ കേട്ടോ, ഇനി ഇത് കൂടി കഴിച്ചിട്ട് ബാക്കി പിന്നെ പറയാം. എനിക്ക് അത്യാവശ്യമായിട്ട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണം. പറയാനുള്ളത് നേരെ ചൊവ്വേ പറയാം. അതായത് മാസ്ക് കഴിക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ പിന്നിലൊരു ബോർഡ് കാണാമല്ലോ അല്ലേ, റോയൽ എൻഫീൽഡ് എന്നാണ്. അത് ലണ്ടൻ ഇന്ത്യ UK-India ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണെന്നൊക്കെ അറിയാം. ഇപ്പോൾ ഇന്ത്യൻ കമ്പനിയാണെന്ന് അറിയാലോ. 2014 അവസാന ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 2014 പകുതിയിൽ ഞാൻ ബുള്ളറ്റ് ബുക്ക് ചെയ്യാണ് വാങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ കുറേ സ്വന്തക്കാർ കളിയാക്കി. കാരണം നമുക്ക് ആരോഗ്യമില്ല, ബുള്ളറ്റ് താങ്ങാൻ പറ്റുമോ, ഭയങ്കര ഭാരമല്ലേ, എന്തിനാ കുട്ടാ വെറുതെ, ഭാരം അതറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റ് വാങ്ങി, ഓഗസ്റ്റിൽ ബുക്ക് ചെയ്തു. 2014 ഓഗസ്റ്റിൽ ഞാൻ ബുക്ക് ചെയ്തു. 2015 February 7 ഡെലിവർ ചെയ്തു വണ്ടി. അത് ഞാനും മിഥുൻ അനിയനും കൂട്ടിയിട്ടാണ് പോയത്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മുടെ എഫ് സിയുടെ ഓണർ കൂടിയിട്ടാണ് പോയത്. പിന്നെ ഞാൻ ഒരു ബൈക്ക് ഓടിക്കുന്ന എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് അപ്പുട്ടം തന്നെയാണ് വണ്ടി ഓടിച്ചത്. അപ്പുട്ടം തന്നെയാണ് വണ്ടി ഓടിച്ചത് രാത്രിയൊക്കെ. അപ്പോൾ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ താഴെയില്ല ബാക്കിൽ ഈ എൻഫീൽഡ് എന്ന് കാണുന്നുണ്ടെങ്കിൽ 2015 February 7 എനിക്ക് ബുള്ളറ്റ് കിട്ടി, Classic 350 കിട്ടി. അത് ചില സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില കാരണങ്ങളെ കൊണ്ട് വിറ്റു.
ഒന്നാമത് കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ അത് മാറ്റണോ അതോ വണ്ടി മാറ്റണോ പ്രശ്നങ്ങൾ മാറ്റിയാൽ മതി എന്നൊക്കെയുള്ള തീരുമാനമായപ്പോൾ വണ്ടി എന്തായാലും കൊടുത്തു. അത് വാണിയംകുളത്തുള്ള ഒരു ടീമിനാണ് കൊടുത്തത്. അവർ നല്ല രീതിയിൽ വണ്ടി പണിയിച്ചു. ഞാൻ എൻ്റെ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ വണ്ടി നല്ല രീതിയിൽ അവർ പണിയിച്ചിട്ട് എന്ത് ചെയ്തു, അത് അവർ വേറൊരാൾക്ക് വിറ്റു. അതിപ്പോൾ മണ്ണാർക്കാട് ഭാഗത്തുള്ളൊരു ആർ ടി ഒൻ്റെ കീഴിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്കറിയാലോ, അപ്പോൾ വാഹൻ എന്നുള്ളൊരു സൈറ്റുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പിന്നിൽ കാണുന്ന റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ ഒന്നുകൂടി പോയി, ഒന്നുകൂടി ബുള്ളറ്റ് വാങ്ങിയാലോ, പറ്റുമെന്നറിയണമല്ലോ. പക്ഷേ ക്ലാസിക് 350 അല്ല, സ്റ്റാൻഡേർഡ് 350 അല്ല, പിന്നെ ഏതാ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു, വില അന്വേഷിച്ചു. അപ്പോൾ രണ്ട് മോഡലുകളുടെ ബ്രൗഷറും അതിൻ്റെ ഡീറ്റെയിൽസും എനിക്ക് അയച്ചു തരുമെന്ന് അവിടുത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. തസ്ലീം എന്നാണ് ആളുടെ പേര്. ആളെന്നോട് പറഞ്ഞിട്ടുണ്ട് രാകേഷ് ഏട്ടാ അയച്ചു തരാം. അപ്പോൾ ബുധനാഴ്ചയോ മറ്റോ ആണ് ഒരു പക്ഷേ വണ്ടി ടെസ്റ്റ് റൈഡിന് വരിക. ഇവിടെ മഞ്ചേരിയും വള്ളുവമ്പുറവും മറ്റൊരു രണ്ട് വണ്ടികളേ ഉള്ളൂ. അവരിങ്ങനെ ഷട്ടിലടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ട് രണ്ടാമതൊരു ബുള്ളറ്റ് വാങ്ങിക്കൂടാ? ഒരു പക്ഷേ ഇത് കേൾക്കുന്ന പലരും അന്നേ പറഞ്ഞതാ വണ്ടി കൊടുക്കണ്ട, അതൊന്നുമല്ല, അത് വേറെ ഇത് വേറെ. എൻ്റെ കാഴ്ചപ്പാടാണ് എന്നെ മുന്നോട്ട് ജീവിതത്തിൽ നയിക്കേണ്ടത്. അത് ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാടല്ല. പക്ഷേ ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാട് അത് അവർക്ക് ശരിയാണെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് എനിക്ക് ശരിയാണ്. ഞാനൊരിക്കലും ബുള്ളറ്റ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല. ബുള്ളറ്റ് കൊടുക്കും എന്നും തീരുമാനിച്ചിട്ടില്ല. ബുള്ളറ്റ് ഇനി ഓടിക്കുന്നെന്നും തീരുമാനിച്ചിട്ടില്ല. ഓടിക്കില്ല എന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ലോങ് റൈഡ് എഫ് സിയിൽ, അയ്യോ സോറി. അപ്പോൾ ഞാൻ അന്നാ മോട്ടോ വ്ളോഗിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ലോങ് റൈഡുകളുണ്ട് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്. കാരണം നമുക്ക് ബൈക്ക് എന്നുള്ള സംഭവം 30 എനിക്ക് എന്തോ കുറച്ച് പ്രായം കൂടിയതിന് ശേഷമാണ് ബൈക്ക് ടൂ വീലറിൻ്റെ രസം ഞാൻ അനുഭവിച്ചത്. അപ്പോൾ എന്തുകൊണ്ടും ടൂ വീലർ എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് സ്കൂട്ടറല്ല. ഇപ്പോൾ പല പല വണ്ടികളിപ്പം അവിടെ വില കൂടിയിട്ടുള്ള പവർ കൂടിയിട്ടുള്ള വണ്ടികൾ വരെയുണ്ട്. 650 cc വണ്ടിയുണ്ട്. പിന്നെ നമ്മുടെ കോണ്ടിനെൻ്റൽ GT ഉണ്ട്. അത് സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ 400,000 അതിനൊന്നുള്ള മോഡല, ഒരു ക്രൂയിസിങ് ടൈപ്പ്, അതല്ലെങ്കിൽ ഒരു ഹൈറ്റ് വേണം വണ്ടിക്ക്. ഹൈറ്റ് ഇല്ലാത്ത വണ്ടി പറ്റില്ല, കാരണം നമ്മളെ ഇരുത്തം ശരിയല്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ സാധനത്തിൽ ഷോറൂമിൽ ഞാൻ പോയിട്ട് വണ്ടികൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ 3 വണ്ടികളെ അവിടെ ഉള്ളൂ. അതിൽ ഞാൻ തിരഞ്ഞ വണ്ടി അതിലില്ല. ഉണ്ടോ അറിയില്ല, അത് ഞാൻ പറയുന്നില്ലല്ലോ. അയ്യോ ഉറുമ്പ് പിടിക്കണം, പുഴുവല്ലാന്ന് വിചാരിക്കുക. അപ്പോൾ ആ വണ്ടികൾ നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. We'll be right back.